السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونصلي على رسوله الكريم أما بعد بخمان الله سبحانه وتعالى നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ശീർഷകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ലോകത്ത് ഏറ്റവും പൗരാണിക മതം, ഏറ്റവുമധികം കാലപ്പഴക്കം അവകാശപ്പെടാനുള്ള മതം, അത് ഇസ്ലാം മാത്രമാണ് എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇസ്ലാം ആണ് ഏറ്റവും പൗരാണികത അവകാശപ്പെടാനുള്ള മതം എന്ന് പറയാനുള്ള കാരണം? പലപ്പോഴും പല സഹോദരങ്ങൾക്കും വളരെയധികം സംശയമുണ്ടാക്കുന്ന ഒന്നാണത്. പലരും പറയും ഏറ്റവും പൗരാണികമായ മതം എന്ന് പറയുന്നത് ഇസ്ലാമല്ല, ഇസ്ലാമിന് വെറും 1500 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്ന്. കാരണം അവർ മുഹമ്മദ് നബിയെ വെച്ചുകൊണ്ടാണ്, മുഹമ്മദ് നബിയാണ് ഇസ്ലാം ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അവസാനത്തെ പ്രവാചകനാണ് മഹാനായ മുഹമ്മദ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ പ്രവാചകനല്ല. ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം 150,000 വരുന്ന പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നും ദിവ്യ സന്ദേശങ്ങൾ വഴി പ്രവാചകന്മാരിലൂടെ എത്തി, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജനങ്ങൾക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കുക എന്ന ഒരു മാർഗമാണത്. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ പ്രവാചകനായ ആദ നബി മുതൽ അങ്ങനെ വന്ന് അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി ഇസ്ലാമിൻ്റെ. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞത്, എൻ്റെയും എൻ്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉപമ ഒരു സൗധം പോലെയാണ്. സൗധ നിർമ്മാണത്തിന് വേണ്ടി ധാരാളം ഇഷ്ടികകൾ വെച്ചു, പക്ഷേ കെട്ടിടം പൂർത്തിയായില്ല. ഒരു ഇഷ്ടികയും കൂടെ വെക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടായിരുന്നു. ആ ഇഷ്ടികയും കൂടെ വെച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായത്. എന്നതുപോലെ ഞാൻ പ്രവാചക ശൃംഖലയുടെ, ഇസ്ലാം എന്ന സൗധത്തിൻ്റെ പ്രവാചകന്മാരുടെ ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയാണ്. എന്നെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലെ പ്രവാചകത്വത്തിൻ്റെ ആ ശൃംഖല അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, അല്ല നബി ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകനും വരാനില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സൗധം, ഇസ്ലാം എന്ന സൗധം, അതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്, അതിൻ്റെ പ്രവാചകത്വം, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അള്ളാഹ് നിയോഗിക്കുന്ന പ്രവാചകന്മാരുടെ ആരംഭം ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലാണ്. അപ്പോൾ ഒരു കെട്ടിടമായിട്ട് ഇസ്ലാമിനെ ഉപമിച്ചു കഴിഞ്ഞാൽ, ആ കെട്ടിടത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും വെക്കപ്പെട്ടതായ ഇഷ്ടിക പോലെയാണ് പ്രവാചകന്മാരുടെ ആ ശൃംഖല വരുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ, അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ, ഈ ഒരു കെട്ടിടം വെച്ച് നോക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ അവസാനത്തെ കട്ടയാണ് ആ കെട്ടിടമെന്ന് പറയില്ല. ആ കെട്ടിടം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കട്ട മുതൽ അവസാനത്തെ കട്ട വരെയും ആണ് കെട്ടിടമെന്ന് പറയുക. ഇത് പറഞ്ഞതുപോലെ ഇസ്ലാമിലെ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രവാചകനായ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലാണ് അതിൻ്റെ മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തുടക്കം. അവസാനിക്കുന്നതാണ്, പ്രവാചകത്വ ശൃംഖല അവസാനിക്കുന്നതാണ് മുഹമ്മദ് നബിയിൽ. അപ്പോൾ മനുഷ്യോൽപ്പത്തിയോളം ഈ നിലയിൽ കൂടി ചിന്തിക്കുമ്പോൾ മനുഷ്യോൽപ്പത്തിയോളം പഴക്കമുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്. മറ്റൊന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളായ നമ്മൾ, ധാരാളം മതങ്ങളുണ്ട് എങ്കിലും ധാരാളമായി അനുയായികളുള്ള മതങ്ങളിൽ 4 മതങ്ങളാണല്ലോ ഉള്ളത്. ഇസ്ലാം, യഹൂദമതം, ക്രൈസ്തവ മതം, ഹിന്ദുമതം. ഈ 4 മതങ്ങളിൽ ഏത് മതത്തിനാണ് ഏറ്റവുമധികം പഴമ അവകാശപ്പെടാനുള്ളത്, പൗരാണിക പാരമ്പര്യം അവകാശപ്പെടാനുള്ളത് ഏത് മതത്തിനാണ്
എന്നതുമായി ബന്ധപ്പെട്ട് നാം സംസാരിക്കുമ്പോൾ ധാരാളമായി വിഷയങ്ങൾ പറയാനുണ്ടെങ്കിലും സമയക്കുറവാണ് കേൾവിക്കാർക്ക് താല്പര്യം എന്നതിൻ്റെ പേരിൽ നമ്മൾ നീട്ടി വലിച്ചു പറയുന്നില്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു, ആദ്യത്തെ മനുഷ്യൻ ആരാണ്? അത് സെമിറ്റിക് മതങ്ങളെല്ലാം പറയും ആദ്യത്തെ മനുഷ്യൻ ആദം നബിയാണെന്ന്. സെമിറ്റിക് മതങ്ങളാകുന്ന ക്രൈസ്തവ മതം, അതുപോലെ യഹൂദമതം, ഇസ്ലാം മതം, ഈ മൂന്ന് മതങ്ങളും ആദ്യത്തെ മനുഷ്യൻ ആദം നബിയാണ് എന്നും ആദാം പ്രവാചകനായിരുന്നു എന്നും വിശ്വസിക്കുന്നുണ്ട് അല്ലെ? ബൈബിൾ പരിശോധിച്ചാൽ ആദാം പ്രവാചകൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ മനുഷ്യൻ, മനുഷ്യരുടെ എല്ലാം മനുഷ്യകുലത്തിന്റെ പിതാവ് ഒക്കെ ആരാണ്? ആദം നബിയാണ്. ഇപ്പൊ ഈ ആദം നബിയുടെ വിശ്വാസം എന്തായിരുന്നു, ആദം നബി ഏത് മതത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് പരിശോധിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ചരിത്രപരമായി കൊണ്ടും യുക്തിപരമായി കൊണ്ടും നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് മതക്കാരനായിരുന്നോ അദ്ദേഹം എന്ന് വ്യക്തമാകും, ബോധ്യമാകും. നമുക്ക് നോക്കാം, ആദം പ്രവാചകൻ, ആദം നബി, ആദ്യത്തെ മനുഷ്യൻ ഏത് മതത്തിന്റെ വക്താവായിരുന്നു എന്ന്. നമുക്ക് ക്രൈസ്തവ മതം എടുക്കാം. നമ്മളിതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഓരോ മതങ്ങളെയും തിരിച്ചറിയുന്നത് ആ മതത്തിന്റെ അടിസ്ഥാനമാകുന്ന വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലെ? ആചാരങ്ങളെക്കാളും ഉപരി ഏറ്റവും പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്നതും ആ മതം നിലകൊള്ളുന്നതും അതിന്റെ വിശ്വാസത്തിന്റെ അനുസരിച്ചാണ്. ഓരോ മതത്തിന്റെ അവക്താക്കളെയും അതിന്റെ വേഷങ്ങളിലൂടെ അല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് ഓരോ മതത്തിന്റെയും അനുയായികളെ നമ്മൾ തീർപ്പുകൽപ്പിക്കുന്നതും തീരുമാനിക്കുന്നതും. അപ്പോൾ ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ മതത്തിന്റെ വിശ്വാസവും ആദ്യത്തെ മനുഷ്യനായിരുന്ന ആദം നബിയുടെ വിശ്വാസവും തമ്മിലുള്ള ബന്ധം എന്ത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യഹൂദ മതത്തെ സംബന്ധിച്ചും പരിശോധിക്കേണ്ടതുണ്ട്, ഹൈന്ദവ മതത്തെ സംബന്ധിച്ചും പരിശോധിക്കേണ്ടതുണ്ട്. യഹൂദ മതത്തെ സംബന്ധിച്ചിടത്തോളം, അല്ല ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു മതമായി അറിയപ്പെടുന്ന ഒരു മതമാണല്ലോ ക്രൈസ്തവ മതം. ഈ ക്രൈസ്തവ മതത്തിന്റെ വിശ്വാസം എന്താ പ്രിയപ്പെട്ടവരെ? അതിന് അടിസ്ഥാന വിശ്വാസം എന്താ? ഒരാൾ ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ എന്ത് വേണം? അവൻ ത്രിഏകത്വം, ത്രിനിറ്റി എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരിക്കണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്നും കൂടെ ഒന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് 1+1+1=3 എന്ന് ഉള്ളതിന് വിപരീതമായിക്കൊണ്ട്, യുക്തിക്കെതിരായിക്കൊണ്ട് 1+1+1=1 എന്ന നിലയിൽ കൂടെ മനുഷ്യന്റെ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ കൂടെയുള്ള വിശ്വാസമാണ് ക്രൈസ്തവ മത വിശ്വാസം എന്ന് പറയുന്നത്. സഹോദരങ്ങൾക്കെല്ലാം നേരായ വഴിയിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. അപ്പോൾ ക്രൈസ്തവ മത വിശ്വാസ പ്രകാരം ഈ മൂന്ന് വിഷയങ്ങളിൽ എന്തിനാ വിശ്വസിച്ചിരിക്കണം? പിതാവിനെയും, പുത്രനെയും, പരിശുദ്ധാത്മാവിനെയും. ആ വിശ്വാസമില്ല എങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല. അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചെയ്തു കൂട്ടുന്ന വേണ്ടാത്തരങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ്, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത് കുരിശിൽ എന്ന വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാലേ അവൻ ക്രിസ്ത്യാനിയായി തീരുകയുള്ളൂ. ക്രൂശിക്കപ്പെട്ടയാളുടെ അനുയായിയായി തീരണമെങ്കിൽ അവൻ എന്ത് വേണം? ഈ വിശ്വാസം ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രൈസ്തവ മതത്തിന്റെ അടിസ്ഥാനം അതാണെങ്കിൽ അതിൽ ആ വിശ്വാസമില്ലാത്തവൻ ആരായി? ക്രിസ്ത്യാനിയല്ല അല്ലെ? അങ്ങനെയാണല്ലോ, ക്രിസ്ത്യാനിയല്ല ആണോ? വിശ്വാസം എന്ന അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആദ്യത്തെ പ്രവാചകനാകുന്ന ആദം നബിക്ക് എത്രയോ കാലത്തിന് 7500 വർഷങ്ങൾക്ക് ശേഷം അല്ലെ, അല്ലെ 8000 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ആരുടെ? യേശുവിന്റെ ജനനം തന്നെ. അപ്പോൾ യേശുവുമായി ബന്ധപ്പെട്ട വിശ്വാസം, ഈ ത്രിയേകത്വ വിശ്വാസം ഒക്കെ ഉണ്ടാവണമെങ്കിൽ ശേഷം ജീവിച്ചിരിക്കുന്ന ആളാകണം ആദം നബി. അല്ല, എത്രയോ വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ആദം നബിക്ക് ഒരിക്കലും ഈ വിശ്വാസം ഉണ്ടാവില്ല എന്നും ബൈബിളിൽ തന്നെ ഏകനായ അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആളായിരുന്നു, വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ആദം പ്രവാചൻ എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പോൾ ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം യേശുവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിലാണ് അതിൻ്റെ ഉത്ഭവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
അപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷത്തോളം മാത്രം. ഈ 2000 വർഷം പഴക്കമുള്ള ക്രിസ്തുമതവും ആദം പ്രവാചകനും തമ്മിൽ വളരെ ദൂരമുണ്ട്, ബഹുദൂരമുണ്ട്. വിശ്വാസപരമായി തന്നെ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഏദൻ തോട്ടത്തിൽ വളരെ സുന്ദരമായി സുഖമായി കഴിഞ്ഞിരുന്ന ആദമോ ഹൗവയും ഏകനായ ദൈവത്തിൻ്റെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട്, കനി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തതിൻ്റെ പേരിൽ ദൈവം പുറത്താക്കി എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഏകനാ ദൈവമാണ്, അന്ന് യേശുവില്ല. ഏകനാ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമായ കടമയായിരുന്നു, അത് ലംഘിച്ചു, അതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടു അല്ലേ. അപ്പം എന്ത് മനസ്സിലായി? ഏകനാ ദൈവത്തെ വിശ്വസിക്കുകയും ഏകനാ ദൈവത്തെ അനുസരിക്കുകയും ചെയ്യേണ്ട നിർബന്ധമായ കടമയും ബാധ്യതയുമുള്ള ആളായിരുന്നു ആദം പ്രവാചകൻ. അങ്ങനെയുള്ള ആദം പ്രവാചകന് എങ്ങനെയാണ് ത്രിയേകത്വ വിശ്വാസവുമുള്ള, അതുപോലെ തന്നെ യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കേണ്ടുന്ന, നിർബന്ധമായി വിശ്വസിക്കേണ്ടുന്ന ക്രൈസ്തവ മതവുമായി ബന്ധമുണ്ടാവുക? അതുകൊണ്ട് ഒരിക്കലും ആദം പ്രവാചകനുമായി ഈ ക്രൈസ്തവ മതത്തിന് ഈ പറയപ്പെട്ടതിൽ കൂടെയുള്ള ബന്ധം വരുന്നില്ല. അതിനാൽ ക്രൈസ്തവ മതത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത് ഏകദേശം 2000 വർഷം മാത്രം ആണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെയാണ് മറ്റ് സെമിറ്റിക് മതമായ യഹൂദ മതത്തിൻ്റെ അവസ്ഥയും. ആ മതത്തെ സംബന്ധിച്ച് ആ മതത്തിന് എത്രത്തോളം ബന്ധമുണ്ട് ആദ്യത്തെ മനുഷ്യനായ ആദം പ്രവാചകനുമായിട്ട് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാ വേണ്ടതുപോലെ വിശദീകരിക്കാം.